ഓൾ ദ സ്ട്രഗിൾ ഇൻ യുവർ ലൈഫ് സ്റ്റാർട്ടഡ് വിത്ത് അൻ ഐഡിയ. സ്ട്രഗിൾ ചെയ്യുന്നവരിപ്പം ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഓ അന്ന് ഏത് സമയത്താണോ എനിക്കിത് തുടങ്ങാൻ തോന്നിയത്. സോ ഐഡിയയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്സിൽ ഓഫർ, ഓഫർ പാക്കേജസ്, ഹൗ ടു സെറ്റ് യുവർ പാക്കേജ്, ഹൗ ടു ബിൽഡ് യുവർ ഓഫർ, ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. കാരണം മറ്റുള്ളവരെല്ലാം ഇതേ ബിസിനസ് ചെയ്തു ലാഭമുണ്ടാക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മളും അത് തന്നെ ചെയ്താൽ ലാഭമുണ്ടാകുമെന്നല്ല. ഒരാൾ സക്സസ് ആകുന്നുണ്ട് എങ്കിൽ പല 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 ഘടകങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. There are many reasons behind that. എന്താണ് ഒരു ബിസിനസ്സിൽ നമ്മുടെ സക്സസ് നിർണ്ണയിക്കുന്നത്? പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചിലർ വിചാരിച്ചു വെച്ചിരിക്കുന്ന നല്ലൊരു സ്ലോഗൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ബിസിനസ് ഉണ്ടാക്കാം, നല്ലൊരു ലോഗോ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ബിസിനസ് ഉണ്ടാക്കാം, നല്ല വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നല്ല ബിസിനസ് ഉണ്ടാക്കാം, നല്ല ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ ബിസിനസ് അടിപൊളിയാകും, നമുക്ക് നല്ല ഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ബിസിനസ് അടിപൊളിയാകും, നല്ല ലുക്ക് ഉണ്ടെങ്കിൽ ബിസിനസ് അടിപൊളിയാകും, നല്ല നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, നല്ല പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ബിസിനസ് അടിപൊളിയാകും എന്നൊക്കെ ഉള്ളത് തെറ്റിദ്ധാരണയാണ്. ഇതൊന്നും ഉണ്ടായാലും ബിസിനസ് സക്സസ് ആവില്ല. ഇതൊന്നും സക്സസ്സിനുള്ള ക്രൈറ്റീരിയ അല്ല. ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ്. ബെസ്റ്റ് പ്രൊഡക്റ്റ് അല്ല സക്സസ്സിന് ആവശ്യം ബിസിനസ്സിൽ. ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് സർവീസ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ബെസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് തോൽപ്പിക്കാനാണെങ്കിൽ, ക്യാൻ യു ഇമാജിൻ എ ബെറ്റർ പ്രൊഡക്റ്റ് ദാൻ മക്ഡി? റെസ്റ്റോറൻറ്റ് മേഖലയിൽ നിൽക്കുന്ന ഒരാൾക്ക് മക്ഡൊണാൾഡിനേക്കാൾ മികച്ച ഒരു ബർഗർ ഉണ്ടാക്കാൻ പറ്റുമോ? ഈസ് ഇറ്റ് വർക്കിംഗ് ഹാർഡർ? മികച്ച പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണോ ബിസിനസ്സിലെ സക്സസ്? നോ. കാരണം ഈ ലോകത്ത് ഏറ്റവും ബുദ്ധിയുള്ള, ഏറ്റവും മികച്ച എൻജിനീയേഴ്സിനെ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് പല കോർപ്പറേറ്റ് കമ്പനികൾ. അവൻ്റെ ഐഡിയയെ നിങ്ങളുടെ ഹാർഡ് വർക്ക് വെച്ചിട്ട്, അവൻ്റെ ടെക്നോളജിയെ നിങ്ങളുടെ ഹാർഡ് വർക്ക് വെച്ചിട്ട് ഓവർകം ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് നോട്ട് ഹാർഡ് വർക്ക്. ഇറ്റ്സ് നോട്ട് ക്യാപിറ്റൽ. നിങ്ങളുടെ കയ്യിൽ എത്ര സമ്പത്തുണ്ട്, എത്ര ക്യാപിറ്റൽ ഫണ്ടുണ്ട്, നോ, അതല്ല ബിസിനസ്സിൻ്റെ സക്സസ്. കാശില്ലാതെ എങ്ങനെ കാശുണ്ടാക്കാമെന്ന് നിനക്കറിയത്തില്ലെങ്കിൽ കാശ് വെച്ച് കാശുണ്ടാക്കാനും നിനക്കറിയില്ല. സോ ക്യാപിറ്റൽ ഈസ് നോട്ട് ദ ക്രൈറ്റീരിയ ഫോർ സക്സസ് ഇൻ ബിസിനസ്. കാരണം മോസ്റ്റ് ഓഫ് ദ ബിസിനസ് പീപ്പിൾ, പല ബിസിനസ്സുകാരും 10-15 വർഷം ബിസിനസ്സിൽ എക്സ്പീരിയൻസ് കാണും. ചിലർക്ക് 20 വർഷമുണ്ട്, ചിലർക്ക് 5 വർഷമുണ്ട്, ചിലർക്ക് 30 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഇവരെ ഒന്ന് പഠിച്ചാൽ ദീപു നമുക്ക് മനസ്സിലാകും, ആക്ച്വലി ഇവർക്ക് 20 വർഷം ഈ ബിസിനസ്സിൻ്റെ അകത്തിരുന്ന എക്സ്പീരിയൻസേ ഉള്ളൂ. ഈ ബിസിനസ്സിൽ അവർക്ക് ആക്ച്വലി എക്സ്പീരിയൻസ് ആദ്യത്തെ 1 ഇയറാണ്. കാരണം ആദ്യത്തെ 1 ഇയർ ഇവർ പലതും പഠിക്കാൻ ശ്രമിച്ചു. ആഫ്റ്റർ ഫസ്റ്റ് ഇയർ അവർ വിചാരിച്ചു, ആ കഴിഞ്ഞു, എനിക്ക് കിട്ടി, എനിക്കെൻ്റെ സാധനം കിട്ടിയിട്ടുണ്ട്, എൻ്റെ സക്സസ്സിനുള്ള സീക്രട്ട് കിട്ടിയിട്ടുണ്ട്. ഇവൻ എന്ത് ചെയ്തു? അവിടെ വെച്ച് പഠനം നിർത്തി. മോസ്റ്റ് ഓഫ് ദ ബിസിനസ് പീപ്പിൾ, ഈവൻ ദോ ദേ ആർ ഹാവിംഗ് 20 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ദെയർ ബിസിനസ്, ആക്ച്വലി ദേ ഹാവ് ഓൺലി 1 ഇയർ എക്സ്പീരിയൻസ്. അതിൽ കൂടുതൽ ഇവർ പഠിച്ചിട്ടില്ല. അന്ന് ഇവൻ അടച്ചു വെച്ചതാ എന്ത്? അവൻ്റെ ലേണിംഗ്. വിത്തൗട്ട് ലേണിംഗ് എനിത്തിങ് ന്യൂ, ദേ ആർ റിപ്പീറ്റിംഗ് ദ സെയിം തിങ് ഇയർ ആഫ്റ്റർ ഇയർ ആഫ്റ്റർ ഇയർ. അതുകൊണ്ടാണ് പല ബിസിനസ്സും 5%, 6%, 7%, 8% ഈ ഒരു സാധനത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സ്പൊണൻഷ്യലായിട്ട് പോകാത്തതിൻ്റെ റീസൺ, ഈവൻ ദോ ബിസിനസ്സുകാരന് 20 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഹി ലേൺഡ് ഓൺലി ഫോർ 1 ഇയർ. ദേ ആർ നോട്ട് ഗ്രോയിങ്, ദേ ആർ നോട്ട് ഇന്നോവേറ്റിംഗ്, ദേ ആർ നോട്ട് തിങ്കിങ് ആഫ്റ്റർ ദെയർ ഫസ്റ്റ് ഇയർ. ഒരു വർഷത്തിന് ശേഷം അവരൊന്നും പുതിയതായിട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് റിപ്പീറ്റിംഗ് വാട്ട് ദേ നോ. സോ നമ്മളുടെ കോമ്പറ്റീറ്റർക്ക് 20 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എന്നതിൻ്റെ അർത്ഥം അവർ നമ്മളെക്കാൾ ഒത്തിരി മുന്നിലാണ് എന്നല്ല. നിങ്ങളൊരു 2 വർഷം പഠിക്കാൻ തയ്യാറാവുക,
യു ക്യാൻ ഓവർടേക്ക് ദം, കാരണം ദേ ലേൺഡ് ഓൺലി ഫോർ വൺ ഇയർ. ഇഫ് യു ആർ നോട്ട് എ ഗുഡ് സ്റ്റുഡൻറ്റ്, യു വിൽ സിംപ്ലി സ്റ്റക്ക് ഇൻ ദ പാസ്റ്റ്.